ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കേരളം വീണ്ടും ആ വാർത്ത കേൾക്കുകയാണ്. നാളെ ഹർത്താൽ. ഒരുപാട് മാസങ്ങളായി നമ്മൾ ഹർത്താൽ കണ്ടിട്ടും കേട്ടിട്ടും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടും ഹൈക്കോടതിയുടെ കൃത്യമായ ഇടപെടലിലൂടെ ഒരു പരിധിവരെ ഹർത്താലിൽ നിന്ന് കേരളം മോചിതരായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, വീണ്ടും ഹർത്താൽ. എന്നാൽ ഇപ്രാവശ്യം ഹർത്താൽ പ്രഖ്യാപിച്ചത് പോപ്പുലർ ഫ്രണ്ടാണ്. അതിന് അവർക്ക് വളരെ വ്യക്തമായ കാരണങ്ങളുണ്ട്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കേന്ദ്ര സംഘം അല്ലെങ്കിൽ കേന്ദ്ര സേന കേരളം അടങ്ങുന്ന 13 സംസ്ഥാനങ്ങളിലേക്ക് ഇരച്ചു കയറി വരുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസുകളിൽ റൈഡ് നടത്തുന്നു. പെടുന്നനെ നടത്തിയ റൈഡിനിടയിൽ നിരവധി പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരെ ആദ്യം കസ്റ്റഡിയിലെടുക്കുന്നു, പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും തെലുങ്കാനയിലും അങ്ങനെ തുടങ്ങി 13 സംസ്ഥാനങ്ങളിൽ നിന്ന് 100 കൂടുതൽ നേതാക്കന്മാരെ നിലവിൽ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത്. 2014 BJP അഥവാ സംഘപരിവാർ ഭരണകൂടം അധികാരത്തിലേറിയ ആ സമയം തന്നെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുമെന്ന് അവർ പറഞ്ഞിരുന്നു. പക്ഷേ ആ നിരോധനം വെറും വാക്കുകളിൽ മാത്രം ഒതുങ്ങിപ്പോയോ എന്ന് പലപ്പോഴായിട്ട് പലരും ചോദിച്ചപ്പോഴൊക്കെ ഇല്ല, പെട്ടെന്ന് തന്നെ അതുണ്ടാകുമെന്ന് തന്നെയാണ് കേന്ദ്രം അന്ന് പറഞ്ഞത്. പക്ഷേ അത് പറഞ്ഞു എന്ന് മാത്രമല്ല, അത് നടപ്പിലാക്കുന്ന ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത്. പലപ്പോഴായിട്ട് ED യുടെ NA യുടെ ഒക്കെ റൈഡുകൾ ഉണ്ടാകും എങ്കിൽ പോലും നിരോധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അടിയന്തരമായൊരു യോഗം ചേരുകയാണ്. അമിത്ഷാ ED യുടെ മേധാവികളോടൊപ്പം തന്നെ, അതോടൊപ്പം തന്നെ കേന്ദ്ര സുരക്ഷാ സേനാ മേധാവികളോടൊപ്പം തന്നെ, അതോടൊപ്പം തന്നെ അജിത് ഡോവൽ അടങ്ങുന്ന കേന്ദ്രത്തിന്റെ പല ഉന്നത ഉദ്യോഗസ്ഥന്മാരടങ്ങുന്ന ഒരു യോഗം ഇപ്പോൾ വിളിച്ചിരിക്കുകയാണ്. ഈ യോഗത്തിലൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം കൈക്കൊള്ളും എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത്. പോപ്പുലർ ഫ്രണ്ടിനെ ഉടൻ തന്നെ നിരോധിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾക്ക് അനുസൃതമായിട്ട് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് നിലവിൽ അന്വേഷണ സംഘം നിലവിൽ നടത്തിയിട്ടുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കേന്ദ്രത്തിന് നൽകിയതിന് ശേഷം അമിത്ഷാ അടങ്ങുന്ന സംഘം പോപ്പുലർ ഫ്രണ്ടിന് പൂട്ടിടാൻ വേണ്ടിയിട്ട് പോകുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. എന്തുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടിനെ ഇങ്ങനെ പെട്ടെന്നനെ ഒരു സുപ്രഭാതത്തിൽ ഒരു കേന്ദ്ര സംഘം വരുന്നു, പെട്ടെന്നനെ ഓഫീസുകൾ റെയ്ഡ് നടത്തുന്നു, പെട്ടെന്നനെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭയമായി മാറിയിരിക്കുന്നു. കാരണം എല്ലാം കൊണ്ടും RSSന് സമാസമമായി നിൽക്കാൻ പറ്റുന്ന ശേഷിയും കരുത്തുമായി പോപ്പുലർ ഫ്രണ്ട് മുന്നോട്ട് വരികയാണ്. അതിനുദാഹരണമാണ് ഇപ്പോൾ കോഴിക്കോട് നടന്ന പരിപാടി. വലിയ ജനസാഗരം തന്നെയായിരുന്നു. അവിടെ വലിയ ജനസാഗരം ഒത്തുകൂടുകയും കാലിടാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിൽ കോഴിക്കോട് കടപ്പുറം തിങ്ങി നിറഞ്ഞു മറഞ്ഞപ്പോൾ ആ ഭീതിയിൽ നിന്ന് കരകയറണമെന്നുണ്ട് എങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. പെട്ടെന്നനെ ഒരു സുപ്രഭാത നിമിഷത്തിൽ തന്നെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് അല്ലെങ്കിൽ ഒരു അറ്റാക്ക് പോപ്പുലർ ഫ്രണ്ടിന് നേരെ ഉണ്ടാകണം. അത് എല്ലാ രീതിയിലും അമിത്ഷയും കൂട്ടരും അവരുടെ പ്ലാൻ അനുസരിച്ച് നടത്തുകയും നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷെ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാർ പറയുന്നത് കേവലം ഒരു റെയ്ഡിന്റെ പേരിലോ കേവലം ഒരു നിരോധനത്തിന്റെ പേരിലോ ഒരു ആശയത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ എന്നുള്ളതാണ് അവർ പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ളത്. പലപ്പോഴായിട്ട് ചോദിക്കുകയും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. പലയിടങ്ങളിലും അവരുടെ നേതാക്കന്മാരെ കസ്റ്റഡിയിലെടുത്ത സമയത്ത് പോലും ഒരു തരത്തിലും ഊർജം കുറയാതെ തെരുവിലിറങ്ങി ഒരാളെയും ഭയപ്പെടാതെ അവരവരുടെ സമര പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. പോപ്പുലർ ഫ്രണ്ടിന് പകരം മറ്റൊരു പേര് എന്നായിരിക്കാം അവരിനി വരാൻ വേണ്ടിയിട്ട് പോകുന്ന സംഘടനക്കിടാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നാണ് പലപ്പോഴായിട്ട് പല മാധ്യമ പ്രവർത്തകരും പല രാഷ്ട്രീയ നേതാക്കന്മാരും പറയുന്നത്. അപ്പോൾ അടിമേര് മുറിച്ചു മാറ്റിയിട്ട് ഇല്ലാതാക്കാം, അവരുടെ നേതാക്കന്മാരെ ഭയപ്പെടുത്തിയിട്ട് പെട്ടെന്നനെ അറസ്റ്റ് ചെയ്ത് വലിയ വലിയ രീതിയിലുള്ള കുറ്റങ്ങൾ ചുമത്തി അവരെ വിചാരണ ചെയ്യാമെന്നുള്ള നീക്കങ്ങളിലേക്കായിരിക്കാം ചിലപ്പോൾ കേന്ദ്രം പോയിട്ടുള്ളത്. പക്ഷേ അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ള ഭാവം തന്നെയാണ് അവരിലുള്ളത്. എന്തായാലും നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 6 മുതൽ രാത്രി 12 മണി വരെയാണ് ഹർത്താൽ എന്നുള്ളതാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത്. എന്തായാലും ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കേരളം ഒരു ഹർത്താലിന്റെ ചൂടിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരളം.